ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ ചിത്രാരാധനയോ ഹിന്ദുമതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഹിന്ദുമത വിശ്വാസികൾ ഭൂരിഭാഗവും ദൈവത്തെ ആരാധിക്കുന്നത് വിഗ്രഹത്തിൻ്റെ രൂപത്തിലാണ് ദൈവത്തിന്റെ ദിവ്യതയുടെ പ്രതിനിധിദാനമാണ് വിഗ്രഹങ്ങൾ ദൈവത്തിന്റെ ഊർജം വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു പലർക്കും വീട്ടിൽ പ്രത്യേക പൂജാമുറികളുണ്ട് അവിടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് പൂജിക്കുന്നു പുരാണങ്ങൾ അനുസരിച്ച് ഒരാൾ വിഗ്രഹത്തെ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും ആരാധിക്കുമ്പോൾ അവർക്ക് ശുഭഫലങ്ങൾ കൈവരുന്നു എന്നാൽ ഒരിക്കലും തകർന്ന വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറയുന്നു അങ്ങനെ ഒരു വിഗ്രഹം നിങ്ങൾ പൂജിച്ചാല് അത് ദോഷഫലങ്ങളിലേക്ക് നയിക്കും അതുപോലെ തന്നെ തകർന്ന വിഗ്രഹങ്ങൾ പൂജാമുറിയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട്ടിൽ തകർന്ന വിഗ്രഹമുണ്ടെങ്കിൽ അത് എങ്ങനെ ഉചിതമായ രീതിയിൽ നീക്കം ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദൈവ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു തകർന്ന വിഗ്രഹം നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നു ഒരിക്കലും ഒരു തകർന്ന വിഗ്രഹം വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിക്കരുത് കാരണം അത് വീടിന്റെ മൊത്തത്തിലുള്ള ഊർജത്തെ ബാധിക്കും അത് വീടിന് വിനാശകരമാകും വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ വഴക്കുകൾക്കും ഇത് വഴിവെക്കും വിഗ്രഹം തനിയെ തകരുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വഴക്ക് വരാനിരിക്കുന്ന എന്തോ മോശം കാര്യം വഴിതിരിച്ചു വിട്ടെന്നാണ് വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചത് അതിന്റെ ആഘാതം കുറച്ചു എന്ന് അർത്ഥമാക്കാം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ഇത് മാറ്റി പകരം പുതിയത് വെക്കുക നിങ്ങൾ പൂജിക്കുന്ന വിഗ്രഹം തകർന്നാൽ അത് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ കൈമാറണം വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ അടുത്തുള്ള തടാകത്തിലോ നദിയിലോ ജലാശയത്തിലോ നിമജ്ജനം ചെയ്യാം തകർന്ന വിഗ്രഹം ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ആചാരങ്ങൾ ഒരു വിദഗ്ദ്ധനോട് ചോദിക്കുക വിഗ്രഹം ലോഹം കൊണ്ടോ രാസവസ്തുക്കൾ ചേർത്തതോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ സൂക്ഷിക്കാം തകർന്ന വിഗ്രഹം വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഏറ്റവും സാധാരണമായൊരു രീതിയാണിത് വിഗ്രഹം പലരും കത്തിക്കാറുണ്ട് ഇത് ഭൂമിയിലെ പഞ്ചഭൂതങ്ങളുടെ ഭാഗമാകുമെന്നും അത് ശുഭകരമാണെന്നും പറയപ്പെടുന്നു വിഗ്രഹം തകർന്നാൽ അത് മാറ്റണം പോസിറ്റീവ് വൈബുകളെ ആകർഷിക്കാനും നിങ്ങളുടെ വീടിൻ്റെ പ്രഭാവലയെ മാറ്റാനുമുള്ള ഒരേ ഒരു മാർഗമാണിത് വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് തകർന്ന് വിഗ്രഹം നീക്കം ചെയ്ത് അതിന്റെ സ്ഥാനത്ത് പുതിയത് സ്ഥാപിക്കുക ഒരു ചെറിയ പൂജ നടത്തുകയും ദേവന്റെ അനുഗ്രഹത്തിനായി ചില മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യാം വിഗ്രഹാരാധന ഭക്തരെ ഏകാഗ്രമാക്കാനും ആത്മീയതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു ഇത് പ്രാർത്ഥന മാത്രമല്ല ദൈവിക ധ്യാനം കൂടിയാണ് ഇത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കുകയും ദൈവിക ഊർജവുമായി ആഴത്തിലുള്ള ബന്ധം നൽകുകയും ചെയ്യുന്നു വീട്ടിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുമ്പോൾ അത് ഈ സ്ഥലത്തെ പവിത്രമാക്കുന്നു വിഗ്രഹാരാധന എന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുകയും ഭക്തനെ അവന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക